എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്ട്രാറ്റജി വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്ട്രാറ്റജിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഐക്യോ ഓപ്ഷൻ്റെ നിങ്ങൾ ആപ്ലിക്കേഷൻ ആണെങ്കിലും പി സിയിലാണെങ്കിലും നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ ഇന്ന് ഒ ടി സി മാർക്കറ്റ് ആണ്. അത് ഞാൻ ആദ്യം തന്നെ പറയാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒ ടി സി മാർക്കറ്റിലും അതേപോലെ തന്നെ റിയൽ മാർക്കറ്റിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒ ടി സി മാർക്കറ്റ് റിയൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കമൻസിൽ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ഇല്ലെങ്കിൽ അത് ഒരുപാട് പേര് കമൻറ്റ് വരികയാണെങ്കിൽ ഞാനൊരു വീഡിയോ തന്നെ ചെയ്ത് മേക്ക് ചെയ്തിടാം ഒ ടി സിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജിയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഞങ്ങൾ ആദ്യം മറ്റേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഞാൻ കുറച്ച് പേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പേഴ്സ് ഒക്കെ അതിനെ എടുക്കുന്നത് ഞാൻ എൻ്റെ നേരത്തെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതുപോലെ ഒന്ന് പേഴ്സ് ഒക്കെ എടുത്ത് വയ്ക്കുക. അത് അത്ര പേഴ്സ് ആണെന്നുള്ളത്, ഒ ടി സി മാർക്കറ്റ് ആയതുകൊണ്ട് ഇത്ര ഉണ്ടാവുള്ളൂ. ഇത് ഡിജിറ്റലാണ്. അപ്പോൾ നിങ്ങൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ പോവാം. 1 സെക്കൻഡ് എന്നുള്ള അവിടെ മാറ്റിയിട്ട് ഞങ്ങൾ 10 സെക്കൻഡ് ആക്കുക. സോറി, 10 സെക്കൻഡ് ആക്കുക. അതിനുശേഷം നിങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്ക് സെലക്ട് ചെയ്യുക. ക്യാൻഡിൽ സ്റ്റിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഓട്ടോ സ്കെയിലിംഗ് എന്നുള്ളൊരു ഓപ്ഷനിൽ ഇതൊന്ന് ഓഫാക്കി ഇടുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്രയും ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇൻ്റർഫേസ് ഇങ്ങനെ കാണും. പിന്നെ അടുത്തത് നിങ്ങൾ ഈ ഒരു കോമ്പസ് ഡിവൈഡറിൻ്റെയൊക്കെ ഒരു ചിത്രമല്ലേ, ഇതാ ഈ ഒരു ഐക്കൺ. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻഡിക്കേറ്റർ ഓപ്ഷനിൽ പോയിട്ട് ഇതിൽ സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റർ എന്നൊരു ഒരു സംഭവമുണ്ട്. അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതാ സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒന്നും നോക്കാനില്ല. നിങ്ങൾ ഡിഫോൾട്ട് പീരീഡിൽ തന്നെ സെറ്റ് ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഈ ഒരു ഇൻഡിക്കേറ്ററും ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും മാത്രമേ നമുക്ക് ഈ സ്ട്രാറ്റജിയിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇതെന്താണ് സ്ട്രാറ്റജി, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാദ്യം എങ്ങനെ വർക്ക് ചെയ്യുക പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഒരു ഈ ബ്ലൂ ലൈൻ റെഡ് ലൈനിനെ ക്രോസ് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ട്. അതൊരു നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. അതായത് മേലെ ഒരു ഗ്രീൻ കളർ ലൈനല്ലേ, അതായത് ഈ ഒരു 80% എന്നൊക്കെ എഴുതിയിട്ട്, അതായത് ഓവർ സോൾഡ് ലൈനാണ്, അല്ല ഓവർ ബ്രോഡ് ലൈനാണ്. അതായത് ആ ഒരു ഓവർ ബ്രോഡ് ലൈനിൻ്റെ അവിടേക്ക് എത്തിയതിന് ശേഷം ഈ ബ്ലൂ ലൈൻ റെഡ് ലൈനിനെ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കാനില്ല. അപ്പോൾ തന്നെ നിങ്ങൾ ഒരു ഫുട്ട് ഓപ്ഷൻ എടുക്കണം. ഫുട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് 1 മിനിറ്റ് എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ 5 മിനിറ്റ്സോ അല്ലെ 15 മിനിറ്റ്സൊക്കെ എടുക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളൊന്ന് റിസ്ക് കമ്മിയായിരിക്കും ടൈം കൂട്ടും തോറും, അതുകൊണ്ടാണ് പറയുന്നത്. ഡിജിറ്റൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ സെല്ല് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ബ്ലൂ ലൈൻ റെഡ് ലൈനിനെ ക്രോസ് ചെയ്യുന്ന ടൈമിൽ അവിടെ മേലെ കണ്ടില്ലേ ഒരു ഡൗൺ ട്രെൻഡ് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് കുറച്ച് ഡൗണിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഞാൻ ഓൾറെഡി ഒരു MACD ഇൻഡിക്കേറ്ററിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം അതുപോലെ തന്നെയാണ് ഈ ഒരു ഇൻഡിക്കേറ്ററും. നിങ്ങൾ ഒന്ന് വീഡിയോ അവസാനം വരെ കാണുക, ഞാൻ കുറച്ചും കൂടി പറഞ്ഞുതരാം. വേറെ മാർക്കറ്റ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ ഈ താഴ്ന്ന് ഈ ഒരു ബ്ലൂ ലൈൻ റെഡ് ലൈനിനെ ക്രോസ് ചെയ്ത് മേലോട്ട് പോവുകയാണ്. അതേസമയം നിങ്ങൾ ഇത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അതേസമയം നിങ്ങൾ മാർക്കറ്റ് എങ്ങനെ ഡൗണിലാണോ അപ്പിലാണോ കിടക്കണമെന്നൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ ഇതുപോലുള്ള ചോപ്പായിട്ടുള്ള മാർക്കറ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക. ഇതിത്തിരി നല്ല മാർക്കറ്റായിരിക്കുന്നു തോന്നുന്നു. അപ്പോൾ ഇത് ടോട്ടൽ ഡൗൺവേർഡ്സിൽ കിടക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മാക്സിമം കോൾ ഓപ്ഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഉദാഹരണം തരാം, ബ്ലൂ ലൈൻ ക്ലോസ് ചെയ്ത് റെഡ് ലൈൻ മേലോട്ട് പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ ഓപ്ഷൻ കൊടുത്തു, കാരണം ഒരു പെർഫെക്റ്റ് ഹാമർ അവിടെ ഫോം ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സെല്ലടിക്കും. 2% ഇതാ 20 ഇതാണല്ലേ, എനിക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇത്ര ഉള്ളൂ സ്ട്രാറ്റജി, സിമ്പിൾ സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്താണെങ്കിൽ കുറച്ചും കൂടി ആ ക്യാൻഡിൽ മേലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പ്രോഫിറ്റ് എടുക്കായിരുന്നു. ഡിജിറ്റൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം 95% കമ്മീഷൻ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഒട്ടും പേടിക്കാനില്ല.
പിന്നെ അതേപോലെ കണ്ടില്ലേ ഈ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്ത് താഴോട്ട് വന്നു, ഇതിന് നിങ്ങൾക്ക് കണ്ടില്ലേ ഞാൻ കൊടുത്തില്ല, കൊടുക്കാൻ വിട്ടു പോകുമ്പോഴേക്കും കണ്ടില്ലേ ഒരു മൂന്നാല് ക്യാൻഡിൽസ്റ്റിക്ക് ഫോമായി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ 10 സെക്കൻഡ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ 5 സെക്കൻഡ്സ് ആണ് വെച്ചിരുന്നത്, അപ്പോൾ 10 സെക്കൻഡിലേക്ക് ആക്കുക. 10 സെക്കൻഡ് ആകുമ്പോൾ കുറച്ചും കൂടി സ്റ്റേബിളായിരിക്കും, നിങ്ങൾക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി സമയം കിട്ടും. ഓ ഷിറ്റ്, അപ്പോൾ ഞാൻ ഇതിൽ ബ്ലൂ ലൈൻ റെഡ് ലൈനെ ക്രോസ് ചെയ്തു എന്ന് വെച്ചിട്ട് അറിയാതെ കൊടുത്തു പോയി ഒരു പുട്ട് ഓപ്ഷൻ, അപ്പോൾ അത് ക്രോസ് ചെയ്തിട്ടില്ല ആക്ച്വലി. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ്, 1% പ്രോഫിറ്റെങ്കിൽ 1% പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ സെല്ലടിക്കും. കാരണം നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതിനെക്കാട്ടി നമുക്കൊരു 2% പ്രോഫിറ്റെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഫുൾ ടൈം, ഞങ്ങൾ ഡെയിലി ഓരോ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക, ഡെയിലി ഫുൾ ടൈം നിങ്ങൾ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഞാനിതൊരു 3rd സ്ട്രാറ്റജി വീഡിയോ ആണ് ചെയ്യുന്നത്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ മേലെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. എന്താ 36% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, 39% എന്താ ഞാൻ സെല്ലടിച്ചു, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഐക്യ ഓപ്ഷൻ നിന്നിട്ട്. അപ്പോൾ ഇതാ വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഈ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്ത് റെഡ് ലൈനെ ക്രോസ് ചെയ്ത് മേലോട്ട് പോയിട്ടില്ല, പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കോൾ ഓപ്ഷൻ കൊടുത്തു, എന്നിട്ട് ഞാൻ മേലെ പോകുമ്പോൾ തന്നെ ഞാൻ സെല്ലടിക്കും, ഇത്രയേ ഉള്ളൂ. ഞാനിതിൽ ടൈം ഇൻ്റർവെല് മാറ്റിയിട്ടില്ല, 1 മിനിറ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 1 മിനിറ്റ് മെതിയെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ 1 മിനിറ്റ് വെച്ചത്. ഇവിടെയോ അതേ സിറ്റുവേഷൻ തന്നെയാണ്, ബ്ലൂ ലൈൻ റെഡ് ലൈനെ ക്രോസ് ചെയ്ത് മേലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഒന്നും നോക്കാനില്ല, അപ്പോൾ തന്നെ കോൾ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നിങ്ങൾ കുറച്ച് മാർക്കറ്റിൻ്റെ സ്ഥിതി ഒന്ന് നോക്കണത് നന്നായിരിക്കും. കാരണം പക്കാവായിട്ട് ഡൗൺ ട്രെൻഡിൽ കിടക്കണ മാർക്കറ്റിൽ നിങ്ങളൊരു കോൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോഫിറ്റ് വരണം എന്നില്ല. കണ്ട ഇതുപോലെയാവും, കണ്ട ഒരുപാട് ഞാൻ കോൾ ഓപ്ഷനാണ് കൊടുത്തത്, പക്ഷേ 2 ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ് ഫോമായിട്ടുള്ളത്. അതേസമയം 15 മിനിറ്റ്സ് ചാർട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് പറയാം. ഈ 100% ഒരു 95% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ട്രേഡ് വിന്നായിരിക്കും. കാരണം എന്തായാലും 15 മിനിറ്റും നമുക്ക് ആ ഒരു ക്യാൻഡിൽ താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കില്ല, അങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കാൾപ്പിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ എടുത്തത് ഓപ്ഷൻ എടുത്തത് ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഒന്ന് ഒരുപാട് മാർക്കറ്റ് എടുത്ത് താഴോട്ട് വന്നത്. നിങ്ങളിതൊന്നും നോക്കണ്ട, അതിൽ ഞാൻ എൻ്റെ മണ്ടത്തരം പറ്റിയതാണ്, ഞാൻ ടൈമും മാറ്റിയില്ല, ഞാൻ കറക്റ്റായിട്ടുള്ള പൊസിഷനും അല്ല എടുത്തത്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ 2 ട്രേഡ് ചിലപ്പോൾ ലോസായി പോകാനുള്ള ചാൻസ്. നിങ്ങളൊന്ന് ക്ഷമയോടെ ഇരുന്ന്, ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ക്ഷമയാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് മാർക്കറ്റിനെ അനലൈസ് ചെയ്തിട്ട് നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലാണ്ട് ചാടിക്കേറി ഇത് അപ്പോൾ ഞാൻ ചെയ്ത പോലെ ചാടിക്കേറിയൊന്നും ട്രേഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്ത് ആ മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണോ അപ്പ് ട്രെൻഡാണോ ട്രെൻഡ് ലൈൻ വരച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ വരച്ച് ക്ഷമയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഈ സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്ററിൻ്റെ ഒരു സിമ്പിൾ സ്ട്രാറ്റജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു ഇൻഡിക്കേറ്റർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഈ ബ്ലൂ ലൈൻ റെഡ് ലൈനെ ക്രോസ് ചെയ്ത് താഴോട്ട് വന്നു, അതേസമയം നിങ്ങൾക്ക് മേലെയും കാണാൻ സാധിക്കും ഒരു ഡൗൺ ട്രെൻഡ് അവിടെ ഫോം ആയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അവിടെ നിങ്ങളൊരു പുട്ട് ഓപ്ഷൻ, ഈ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ കൊടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ട്രേഡ് വിന്നായിട്ടുണ്ടാവും. പിന്നെ 1 മിനിറ്റ് കൊടുക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ ബ്ലൂ ലൈൻ റെഡ് ലൈനെ ക്രോസ് ചെയ്ത് താഴോട്ട് വന്നു, ഞാൻ അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഒരു പുട്ട് ഓപ്ഷൻ കൊടുത്തു. ഓൾറെഡി മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്, അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ് ഇതെനിക്ക് പ്രോഫിറ്റിൽ തന്നെ അവസാനിക്കുള്ളൂ. ഡൗൺ ട്രെൻഡിലായതുകൊണ്ട് പിന്നെയും വിശ്വസിക്കാം. എന്താ 6% പ്രോഫിറ്റ് വന്നു, ഞാൻ എന്ത് ചെയ്തു അപ്പോൾ തന്നെ സെല്ല് ചെയ്തു, ഒന്നും നോക്കാനില്ല ഇനി. ഓ 10% എനിക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ സ്ട്രാറ്റജി. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡെയിലി ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഇത് നിങ്ങൾക്ക് റിയൽ മാർക്കറ്റിലും വർക്കിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടിരുന്നവർക്ക് നന്നായി മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഐക്യ ഓപ്ഷൻ ചെയ്യുന്ന കൂട്ടുകാർക്കോ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എൻ്റെ ഒരുപാട് സ്ട്രാറ്റജീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമായിരിക്കും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തവർ എൻ്റെ ചാനൽ കയറിയുള്ള ഐക്യ ഓപ്ഷൻ വീഡിയോസൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയുള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ, അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.